നിങ്ങൾക്ക് നമസ്കാരം. ഒരു പുതിയ ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്ന വിഷയം ജീവിത വിജയത്തിന് വേണ്ട ഘടകങ്ങൾ ഏതൊക്കെ എന്നതാണ്. ഒരു 5 ഈസി സ്റ്റെപ്സിലൂടെ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. ഒന്നാമതായി, നാം ജീവിത വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം ഏത് മേഖലയിലാണ് ആയിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ആ മേഖലയോട് നമുക്ക് അഗാധമായ പ്രണയം ഉണ്ടാകണം. അതായത്, ഇപ്പോൾ നാം ഒരു വിദ്യാർത്ഥിയാകാം, അല്ലെങ്കിൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാകാം, തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരാകാം, എവിടെ തന്നെ അല്ലെങ്കിൽ ഏത് രംഗത്ത് തന്നെ ആയാലും ആ രംഗത്ത് മികച്ച വ്യക്തികളായി മാറണമെങ്കിൽ ആ ഒരു മേഖലയോട് നമുക്ക് അഗാധമായ സ്നേഹം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കൂ. രണ്ടാമതായി, ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് വേണ്ടത് സെൽഫ് എസ്റ്റീമാണ്, സ്വയം മൂല്യം. അതായത്, നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു നിലവാരം ബോധം ഉണ്ടായിരിക്കുക. അപ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ നിലവാരം നമുക്കറിയാമെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ കുറേ കൂടെ വിലയിരുത്താൻ സാധിക്കും. അതായത്, മറ്റുള്ളവർ നമുക്ക് വിമർശനങ്ങൾ നൽകുമ്പോൾ അത് ഗുണമാണോ ദോഷമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ വളരാൻ നമുക്ക് അല്ലെങ്കിൽ ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു സെൽഫ് എസ്റ്റീമാണ്. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു മതിപ്പും ഒരു നിലവാര ബോധവും ഉണ്ടായിരിക്കുക. മൂന്നാമതായി, നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകം, ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം, മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ്. ചിതയിൽ നിന്ന് എഴുന്നേൽക്കാം, ചിന്തയിൽ നിന്ന് എഴുന്നേൽക്കാനാണ് ബുദ്ധിമുട്ട് എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. ശരിയല്ലേ? പലപ്പോഴും നമ്മൾ തന്നെ ആകണം നമ്മുടെ സെൽഫ് മോട്ടിവേറ്റർ. ഏതൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും നമ്മുടെ മനസ്സിനെ ആ ഒരു നിരാശയിൽ നിന്നോ പ്രതിസന്ധിയിൽ നിന്നോ എഴുന്നേൽപ്പിക്കണമെങ്കിൽ നമുക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ജീവിതത്തിൽ മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞാൽ ജീവിത വിജയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് നടന്നെടുക്കാൻ കഴിയും. നാലാമതായി, നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമുള്ളവരായിരിക്കണം നാം. കാരണം നമുക്ക് ആത്മവിശ്വാസത്തിന് കുറവുണ്ടെങ്കിൽ ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാലും നമുക്ക് ആ മേഖലയിൽ മികച്ച ഒരു വ്യക്തിയായി അല്ലെങ്കിൽ മികച്ച വിജയം കൈവരിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം, അതിനകത്ത് അഹംബോധം ആണ് വേണ്ടത്, അല്ലാതെ അഹന്തയല്ല വേണ്ടത്. ചിലപ്പോൾ ആത്മവിശ്വാസം കൂടി ഞാനൊരു ഒന്നൊന്നര സംഭവമാണെന്നൊരു ചിന്തയിലേക്ക് എത്തിച്ചേരരുത്. പക്ഷേ അതല്ല ഉദ്ദേശിക്കുന്നത്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടിത് സാധിക്കും എന്നൊരു ഒരു ഉറച്ച വിശ്വാസത്തിലൂടെയാണ് നമ്മളൊരു ജീവിത വിജയത്തിലേക്ക് കടക്കുന്നത്. അവസാനമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ജീവിത വിജയത്തിന് വേണ്ട ഒരു ഘടകമാണ്, നമ്മൾ ജീവിത വിജയത്തിൽ ചിലപ്പോൾ നമുക്ക് ചില ഫീൽഡിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പരാജയമുണ്ടാകാം. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ പരാതി പറയാതിരിക്കുക. അതായത്, നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നാം അതിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കാറില്ല. ആ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് നമുക്കാണ്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്താനാണ് നാം ശ്രമിക്കുന്നത്. അത് ഒഴിവാക്കുക. ഇത് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നയിക്കും. നമ്മുടെ പരാജയങ്ങൾ നമ്മുടേതായി തന്നെ ഏറ്റെടുക്കുക. എന്താണ് നമുക്കതിൽ ഉണ്ടായ കുറവുകളെന്ന് നാം ബോധവാന്മാരാകുക. എന്നിട്ട് അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും മികച്ച ഒരു കാരണം. ഇത്തരത്തിൽ ജീവിത വിജയം നേടിയവരാണ് ലോകത്ത് പ്രശസ്തരായത് എന്നുകൂടെ നാം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടിയ വ്യക്തികളെക്കുറിച്ച് നാം മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന ആ ഒരു രീതിയിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളുടെ കാരണം കണ്ടുപിടിക്കാനും മികച്ച വ്യക്തിത്വമുള്ളവരായി മികച്ച ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കും. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ യുവാക്കളോട് പറഞ്ഞത്, നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക, ഒരു ദിവസം നിങ്ങളുടെ സൂര്യൻ ഉദിക്കും എന്നാണ്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഠിനമായി അധ്വാനിക്കുക. നമ്മൾ ഏത് രംഗത്തായിരിക്കുന്നു ആ രംഗത്ത് ആത്മവിശ്വാസമുള്ളവരായി ജീവിത വിജയം നേടുന്നവരായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. സ്നേഹപൂർവ്വം, ഷീബ ബിജു.